ഹലോ, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. സുഖമായിട്ട് സേഫായിട്ട് ഇരിക്കുന്നല്ലേ എല്ലാവരും. അപ്പം നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു എഡ്യൂക്കേഷൻ പർപ്പസ് വീഡിയോസ് തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. തീർച്ചയായിട്ടും ഒരു പുരുഷന്മാർ അല്ലെങ്കിൽ സ്ത്രീകളെക്കാൾ ഉപരി ഈ ഒരു വീഡിയോ പുരുഷന്മാർക്ക് തന്നെയാണ് യൂസ്ഫുൾ ആയിട്ട് വരുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോ ഒട്ടുമിക്ക പുരുഷന്മാർക്കും അറിവില്ലായ്മ കൊണ്ട് ചെയ്യുന്നത് കാരണം ഒരുപാട് പ്രശ്നങ്ങൾ അല്ലെങ്കിൽ സ്ത്രീകൾക്കിടയിൽ ഒരുപാട് മാനസികമായിട്ടും ശാരീരികമായിട്ടുമുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിന് മുമ്പായിട്ട് തന്നെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ എന്തായാലും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക, കൊടുത്ത് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് കൃത്യമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ കിട്ടുന്നതായിരിക്കും. സാധാരണഗതിയിൽ ഒരു തെറ്റായിട്ടുള്ള ഫോർ പ്ലേ, ശരിയായിട്ടുള്ള ഫോർ പ്ലേ, ശരിയായിട്ടുള്ള ഫോർ പ്ലേസിൻ്റെ വീഡിയോസ് നമ്മൾ എന്തായാലും കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ആവശ്യകത എന്തായിരുന്നു, ഒരു ഫോർ പ്ലേ ചെയ്യുമ്പോൾ നമുക്ക് എന്തെല്ലാം ബെനിഫിറ്റ്സ് ആയിരുന്നു കിട്ടുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ നേരത്തെ പല വീഡിയോസിലും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോ ലാഗാക്കാൻ ഞാൻ അതിനെപ്പറ്റി കൂടുതലായിട്ടും പറയുന്നില്ല. അപ്പം ഒരു ഇൻ്റർകോഴ്സിംഗ് സമയത്ത് ഫോർ പ്ലേയുടെ പ്രാധാന്യം എന്താണ് എന്നതുള്ളതുപോലെ തന്നെ, അതായത് ശരിയായ ഫോർ പ്ലേയിൽ ഉണ്ടാകുന്ന ഗുണം പോലെ തന്നെ ദോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് തെറ്റായിട്ടുള്ള ഫോർ പ്ലേ. അപ്പോൾ തെറ്റായിട്ടുള്ള ഫോർ പ്ലേ സ്ത്രീകളെ സംബന്ധിച്ച് അവർക്ക് ഈ ഒരു തെറ്റായിട്ടുള്ള ഫോർ പ്ലേ ഉണ്ടാകാനുള്ള സാഹചര്യം എന്താണ്? തീർച്ചയായിട്ടും നമുക്കൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മളൊരു എന്താ പറയുക, നമുക്ക് ഒരു എക്സാമ്പിൾ പറയാൻ, അതായത് നമ്മളിപ്പോൾ നമ്മളുടെ കൈ അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു ജസ്റ്റ് നമ്മുടെ കവിളുടെ ഭാഗത്ത് തന്നെ എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ, നമ്മൾ ജസ്റ്റ് ഒരു കുറച്ച് സമയം ഈ ഒരു എന്താ പറയുക, കവിളിൻ്റെ ഭാഗത്ത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുന്നു അല്ലെങ്കിൽ സ്ക്രബ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു മൂന്നാല് തവണയൊക്കെ അല്ലെങ്കിൽ ഒരു 5-6 തവണയൊക്കെ സ്ക്രബ് ചെയ്യുമ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്നും തോന്നാറില്ല അല്ലേ, ഒരു വേദന പോലും തോന്നാറില്ല. പക്ഷേ ഈ ഒരു സ്ക്രബിങ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ടൊരു ഒരു 25-30 അല്ലെങ്കിൽ ഒരു 2-3 തവണ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ സ്ക്രബ് ചെയ്തുകൊണ്ടേ ഇരിക്കുക, എന്തായിരിക്കും നമുക്ക് ഫീൽ ചെയ്യുക? ഒരു ചെറിയ ചൂടൊക്കെ വരും അല്ലേ, ചെറിയ ഇറിറ്റേഷൻ ഫീൽ ചെയ്യും, ഒരു വേദന പോലൊക്കെ വരും അല്ലേ. അപ്പോൾ നമ്മളൊരു 20 മിനിറ്റ് അല്ലെങ്കിൽ 30 മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഇതേപോലെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, സ്ക്രബ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. സോ എന്ത് തോന്നും? തീർച്ചയായിട്ടും നമുക്കവിടെ മുറിയും അല്ലെങ്കിൽ ചുമന്ന പാടുകളും ഉണ്ടാവും, അങ്ങനെയുള്ള ഒരു ഇറിറ്റേഷൻ ഫീൽ ചെയ്യും അല്ലേ, ഒരു വല്ലാത്തൊരു ഫീലിങ്സ് ആയിരിക്കും, ഒരു വല്ലാത്തൊരു അരോചകം നമുക്ക് തോന്നാറുണ്ട്. എന്നാൽ ഇതേപോലെ തന്നെയാണ് ഒരു തെറ്റായ ഫോർ പ്ലേ ചെയ്താലും. കാരണം എന്ന് വെച്ചാൽ സ്ത്രീകളെ സംബന്ധിച്ച് അവരുടെ വജൈനൽ ഭാഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാംസപേശികളായിട്ട് നിർമ്മിതമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്, ഒരു ഓർഗൻ തന്നെയാണ് വജൈന എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പം ഇത് തീർച്ചയായിട്ടും ഒരു ശരിയായ ഒരു ഫിസിക്കൽ റിലേഷൻഷിപ്പ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ അവരുടെ ലൂബ്രിക്കേഷൻ്റെ അഭാവം ഉണ്ടാവാൻ പാടില്ല. ലൂബ്രിക്കേഷൻ കറക്റ്റായിട്ട് ഉണ്ടാകുമെങ്കിൽ മാത്രമേ സ്ത്രീകളിൽ ഈ ഒരു ഇൻ്റർകോസിങ് സമയത്ത് അവർക്കൊരു വേദന എന്നുള്ളൊരു എന്താ പറയുക, ഒരു ഫാക്ടർ ഉണ്ടാകാതെ അവർക്ക് ഏറ്റവും കൂടുതലായിട്ട് എന്താ പറയുക, വേദന ഇല്ലാത്തൊരു അനുഭവം ഉണ്ടാക്കുക എന്നുള്ളൊരു എന്താ ഒരു പ്രോസസ്സ് അവിടെ നടക്കേണ്ടതായിട്ടുള്ള ഒരു ആവശ്യകത ലൂബ്രിക്കേഷനുണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു ലൂബ്രിക്കേഷൻ കിട്ടാതെ വന്നാൽ, ഫോർ പ്ലേയിലൂടെ, അതായത് ശരിയായ ഫോർ പ്ലേ കിട്ടിയില്ലെങ്കിൽ ലൂബ്രിക്കേഷൻ്റെ അഭാവം അവിടെ ഉണ്ടാവും. തീർച്ചയായിട്ടും അത് അവർക്ക് വേദന തീർച്ചയായിട്ടും ഉണ്ടാവും. ഈ പറയുന്ന പോലെ ഇറിറ്റേഷൻ ആയിരിക്കാം, അത് ഇൻ്റർകോസിങ്ങിലോട്ടുള്ള മടുപ്പിലേക്ക് കാരണമാവും, പലതരത്തിലുള്ള ഇൻഫെക്ഷൻ ഉണ്ടാവാനും ചാൻസ് ഉണ്ട്. സ്ത്രീകളെ സംബന്ധിച്ചൊരു വലിയ പ്രശ്നമാണ്. നിങ്ങൾ ഒരിക്കലും അത് തെറ്റായിട്ട് അല്ലെങ്കിൽ എന്താ പറയുക, ഇതൊരു മോശം ആണെന്ന് ഒരിക്കലും ചിന്തിക്കരുത്. ഇത് തന്നെയാണ് തെറ്റായ ഫോർ പ്ലേയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം. സ്ത്രീകളെ സംബന്ധിച്ച് അവർക്ക് ഏറ്റവും കൂടുതൽ ഫംഗസ്, ബാക്ടീരിയ, അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഈ ഭാഗങ്ങളിൽ മുറിവുകളും വേദനകളും ഉണ്ടാകാനുള്ള ചാൻസ്, വളരെ കൂടാനുള്ള ചാൻസ് ഈ ഒരു തെറ്റായ ഫോർ പ്ലേയുടെ ഉണ്ടാകും. അപ്പോൾ എന്തായാലും അത് നിങ്ങൾ മനസ്സിലാക്കുക. തീർച്ചയായിട്ടും അതിലൊരു തെറ്റായ ധാരണ അല്ലെങ്കിൽ അവരുടെ അല്ലെങ്കിൽ വന്ധ്യതയുടെ ഫെർട്ടിലിറ്റി പ്രശ്നങ്ങൾ അങ്ങനെയൊന്നും തെറ്റായിട്ട് ആരും തെറ്റിദ്ധരിക്കേണ്ട കാരണമില്ല. ഇതെല്ലാ സ്ത്രീകളിലും ഉണ്ടാകുന്ന കാര്യങ്ങൾ തന്നെയാണ്. ലൂബ്രിക്കേഷൻ മസ്റ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പുറത്തുനിന്നുള്ള കെമിക്കൽസ് ഒരിക്കലും യൂസ് ചെയ്യാതിരിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയ വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. ബൈ.